സോ നമ്മൾ ഇന്നത്തെ ഈ പ്രൊജക്റ്റിൽ പൈത്തോൺ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഇമേജ് എങ്ങനെ റീസൈസ് ചെയ്യാമെന്നാണ്. സോ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന പാക്കേജ് എന്ന് പറയുന്നത് പില്ലോ പാക്കേജ് ആണ്. സോ ഈ ഒരു പാക്കേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ആദ്യമായി നമുക്ക് നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഇമേജ്, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ വന്ന ശേഷം നമ്മളിവിടെ ഒരു സൈസ് കൊടുക്കുന്നു. ഉദാഹരണമായി ഞാനിവിടെ 300x300 കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട്പുട്ട് .jpg എന്ന് പറയുന്ന ഒരു ഫയൽ ലഭിക്കുന്നതായിരിക്കും. സോ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആ സൈസിലുള്ള ഒരു റീസൈസ് ചെയ്തിട്ടുള്ള ഇമേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഇമേജ്. നമ്മൾ 300x300 കൊടുത്തു, 300 വിഡ്ത്, അതുപോലെ 300 ഹൈറ്റ്. സോ ആ ഒരു സൈസിലുള്ള ഒരു ഇമേജ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഈ രീതിയിലാണ് ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. സോ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം നമ്മുടെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പാക്കേജ് പില്ലോ എന്ന് പറയുന്ന പാക്കേജാണ്. സോ ഇത് നമ്മൾ പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഡിഫോൾട്ടായി ഇൻസ്റ്റാൾഡ് ആവുന്ന ഒരു പാക്കേജാണ്. സോ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ ആയിട്ടില്ലെങ്കിൽ, നമുക്കിവിടെ പിപ്പ് ഇൻസ്റ്റാൾ പില്ലോ എന്ന് എഴുതി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് കൊണ്ട് റിക്വയർമെൻറ്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് കാണിക്കുന്നു. സോ നമുക്ക് മിക്കവാറും പ്രത്യേകം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും ഇൻസ്റ്റാൾ ആവുന്നതാണ്. സോ നമുക്ക് ഈ ഒരു പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ നമ്മൾ ഫ്രം പിൽ ഇമ്പോർട്ട് ഇമേജ് എന്ന് പറയുന്ന മോഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. സോ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇൻപുട്ട് ഇമേജ് ആണ്. സോ നമ്മളിവിടെ ഇൻപുട്ട് ഇമേജ്. സോ ഇതിൻ്റെ പേര് നമ്മൾ തൽക്കാലം ഇപ്പോൾ കൊടുക്കുന്നില്ല. സോ നമുക്ക് തൽക്കാലം പേര് നമ്മൾ ഇമേജ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ പേര് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഔട്ട്പുട്ട് ഇമേജ് ഇതിന് നമുക്ക് പേര് കൊടുക്കാം. നമ്മളിവിടെ ഔട്ട്പുട്ട് .jpg എന്ന് കൊടുക്കാം. സോ നമ്മൾ റീസൈസ് ചെയ്തിട്ടുള്ള ഇമേജ് ഔട്ട്പുട്ട് .jpg എന്ന് പറയുന്ന ഫയലിൽ നമുക്കിവിടെ നമ്മുടെ സെയിം ഫോൾഡറിൽ തന്നെ, പ്രൊജക്റ്റുള്ള അതേ ഫോൾഡറിൽ തന്നെ നമുക്ക് ലഭ്യമാവുന്നതായിരിക്കും. ശേഷം നമുക്ക് ന്യൂ സൈസ് കൊടുക്കാം. ന്യൂ സൈസ്, സോ ഏത് സൈസിലോട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. സോ നമ്മൾ ന്യൂ സൈസ് തൽക്കാലം ഇവിടെ നമ്മൾ 200x200 വിഡ്ത്ത്, അതുപോലെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നു. സോ നമ്മളിവിടെ ഏത് സൈസാണോ കൊടുക്കുന്നത് ആ സൈസിലോട്ട് നമ്മുടെ ഒറിജിനൽ ഇമേജ് കൺവേർട്ട് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് റീസൈസ് ഇമേജ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. റീസൈസ് ഇമേജ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിനുള്ളിൽ നമ്മൾ ആർഗ്യുമെൻ്റായി കൊടുക്കേണ്ടത് ഇൻപുട്ട് ഇമേജ്, അതുപോലെ നമ്മുടെ ഔട്ട്പുട്ട് ഇമേജ്, അതുപോലെ നമ്മുടെ സൈസ്, നമുക്ക് സൈസ് ഒന്ന് കൊടുക്കാം. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആർഗ്യുമെൻ്റായി കൊടുക്കേണ്ടത്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് അവസാനമായി നമുക്ക് ഈ ഒരു ഫങ്ഷൻ നമുക്ക് കോൾ ചെയ്യാം, റീസൈസ് ഇമേജ്. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ട ആർഗ്യുമെൻറ്റ്സ്, നമുക്ക് ഇൻപുട്ട് ഇമേജ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യണം. ഇൻപുട്ട് ഇമേജ് ആയി കൊടുക്കുന്നത് ഇൻപുട്ട് ഇമേജ് ആണ്. അതുപോലെ ഔട്ട്പുട്ട് ഇമേജ് ആയി കൊടുക്കേണ്ടത് നമ്മൾ ഔട്ട്പുട്ട് ഇമേജ് ആണ്. അതുപോലെ നമുക്ക് സൈസ് കൊടുക്കേണ്ടത് സൈസ് നമ്മൾ കൊടുക്കേണ്ടത് ന്യൂ സൈസ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളാണ്. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ ആർഗ്യുമെൻ്റായി പാസ് ചെയ്യുന്നത്. ആ ഒരു പാരാമീറ്റേഴ്സാണ് നമ്മളിവിടെ കൊടുത്തത്. ആ മൂന്ന് ആർഗ്യുമെൻ്റാണ് നമ്മളിവിടെ റിസീവ് ചെയ്തത്. ഓക്കെ, ഇൻപുട്ട് ഇമേജ്, ഔട്ട്പുട്ട് ഇമേജ്, സൈസ്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഫംഗ്ഷൻ ആവശ്യമാണ്. അതാണ് നമ്മളിവിടെ പാസ് ചെയ്തത്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒറിജിനൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇതിലോട്ട് നമ്മൾ നമ്മുടെ ഇമേജ് ആഡ് ചെയ്യുന്നു. സോ നമ്മുടെ ഇമേജ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു മോഡ്യൂളാണ്. സോ നമ്മൾ image.open എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇതിനുള്ളിൽ നമ്മുടെ ഏതാണ് നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഇമേജ് നമ്മളതിവിടെ റിസീവ് ചെയ്യുന്നു. ഇൻപുട്ട് ഇമേജ് ആ ഒരു വേരിയബിൾ നമ്മളിവിടെ റിസീവ് ചെയ്ത ഇൻപുട്ട് ഇമേജ് നമ്മളിവിടെ കൊടുക്കുന്നു. സോ നമ്മുടെ ഒറിജിനലിൽ നമ്മുടെ ഒറിജിനൽ ഇമേജ് ഉണ്ട്. അതിനുശേഷം നമ്മൾ റീസൈസർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, റീസൈസ്ഡ്. ഇതിലോട്ടാണ് നമ്മൾ റീസൈസ് ചെയ്തിട്ടുള്ള ഇമേജ് കൊടുക്കുന്നത്. സോ നമ്മളിവിടെ ഒറിജിനൽ എന്ന് പറയുന്ന ഇമേജ് നമ്മൾ കൊടുത്തതിന് ശേഷം, ആ വേരിയബിളിനെ കൊടുത്തതിന് ശേഷം, അതിലൊരു ഫംഗ്ഷനായ റീസൈസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ റിസീവ് ചെയ്തിട്ടുള്ള ഒരു സൈസാണ്. സോ നമ്മളിവിടെ സൈസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ റീസൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് നമുക്ക് resize.save എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മളത് സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളതിന് കൊടുക്കേണ്ട സേവ് ചെയ്യേണ്ട ഫയൽ നെയിം എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് ഇമേജ് ആണ്. സോ നമ്മളിവിടെ ഔട്ട്പുട്ട് ഇമേജ് എന്ന് കൊടുക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. ഫംഗ്ഷൻ നമ്മുടെ ഒറിജിനൽ ഇമേജ് റിസീവ് ചെയ്യുന്നു,
അത് ജസ്റ്റ് റീസൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് സേവ് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. സോ നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇൻപുട്ട് ഇമേജ്, ഔട്ട്പുട്ട് ഇമേജ്, ന്യൂ സൈസ്, ഈ മൂന്ന് ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഫംഗ്ഷൻ്റെ കൂടെ കൊടുക്കേണ്ടത്. സോ നമ്മളൊരു ഇമേജ് കോപ്പി ചെയ്ത് ഈ ഒരു ഫോൾഡറിനുള്ളിൽ നമുക്ക് കൊണ്ടുവന്ന് വെക്കാം. സോ നമ്മൾ റിവീൽ ഇൻ ഫയൽ എക്സ്പ്ലോറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ഇമേജ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത ശേഷം നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇമേജ് എന്ന് പറയുന്നത്. ഈ ഒരു പപ്പിയുടെ ഇമേജാണ് കൊടുക്കുന്നത്. സോ നമ്മളിവിടെ ഇൻപുട്ട് ഇമേജിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു, പപ്പി ഡോട്ട് ജെ പി ജി. സോ നമ്മുടെ ഇൻപുട്ട് ഇമേജ് ആയിട്ടുള്ള പപ്പി ഡോട്ട് ജെ പി ജി നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. സേവ് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്യാം. അതിന് ശേഷം നമുക്കിത് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട്പുട്ട് ഡോട്ട് ജെ പി ജി എന്ന് പറയുന്നൊരു ഫയൽ ലഭിക്കുന്നതായിരിക്കും. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 200x200 സൈസിൽ റീസൈസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ നമ്മളത് റീസൈസ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിച്ചു. ഉദാഹരണമായി നമുക്കിതിൻ്റെ സൈസ് മാറ്റിയതിന് ശേഷം ഞാനിവിടെ 400x200 കൊടുക്കാം. സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഔട്ട്പുട്ട് ഡോട്ട് ജെ പി ജി ഇമേജിൽ തന്നെ അത് റീറൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ കൊടുത്ത സൈസിലുള്ള ഇമേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഇമേജ്. നമ്മളത് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിച്ചു. സോ ഇതായിരുന്നു നമ്മുടെ പ്രോഗ്രാം. സിമ്പിൾ പ്രോഗ്രാമാണ്. നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള പാക്കേജ് എന്ന് പറയുന്നത് പില്ലോ എന്ന് പറയുന്ന പാക്കേജാണ്.